ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നബാർഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കാർഷിക വിപണന കേന്ദ്രമായ ഫാം ശ്രീ അഗ്രോമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഈ ഫാം ശ്രീ അഗ്രോമാർട്ട് എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാക്കനാട്. കാക്കനാടാണ് നബാർഡിന്റെ നേതൃത്വത്തിലെ ആദ്യത്തെ കാർഷിക വിപണന കേന്ദ്രമായ ഫാം ശ്രീ അഗ്രോമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 67-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടി ആരായിരുന്നു? 67-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടി ആരായിരുന്നു? 2019 ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കങ്കണ റണൌട്ട്. കങ്കണ റണൌട്ടാണ് 67-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാം നമ്പർ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ സാമ്പത്തിക സംവരണത്തിന് നിയമപ്രാബല്യം ലഭിച്ചത്? എത്രാം നമ്പർ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നിയമപ്രാബല്യം ലഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 103-ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ എക്കണോമിക് വീക്കർ സെക്ഷൻ ഭേദഗതി, അതിന് നിയമപ്രാബല്യം ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, EWS സംഭരണത്തിന് കേരള സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സാമ്പത്തിക പരിധി എത്രയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 ലക്ഷം. EWS സംഭരണത്തിന് കേരള സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സാമ്പത്തിക പരിധി 4 ലക്ഷം രൂപയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 JC ദാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2020 JC ദാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, PJയചന്ദ്രൻ. PJയചന്ദ്രനാണ് 2020 JC ദാനിയൽ പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 92-ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ചിത്രം, 92-ാമത് ഓസ്കാർ പുരസ്കാരം 2020 അതിൻ്റെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് ചിത്രമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പാരസൈറ്റ്. 92-ാമത് അതായത് 2020 ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ചിത്രമാണ് പാരസൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2021 മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹർണാസ് സന്ധു. ഹർണാസ് സന്ധു ആണ് 2021 മിസ് യൂണിവേഴ്സ്. മിസ് വേൾഡ് അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്, അതിൽ മിസ് യൂണിവേഴ്സ് ആണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 93-ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രം, 93-ാമത് ഓസ്കാർ അവാർഡ് 2021 അതിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നോമാഡ് ലാൻഡ്. നോമാഡ് ലാൻഡ് എന്നുള്ള ചിത്രമാണ് 93-ാമത് അതായത് 2021 ഓസ്കാർ അവാർഡിലെ മികച്ച ചിത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയും ശ്രീലങ്കയും 2021 നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിന് നൽകിയ പേര്, ഈ സൈനിക അഭ്യാസത്തിന് നൽകിയ പേര് ഏതായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മിത്രശക്തി 21. മിത്രശക്തി 21 എന്ന പേരിലാണ് ഇന്ത്യയും ശ്രീലങ്കയും നടത്തിയ സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവനന്തപുരം വിമാനത്താവളം 50 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത സ്ഥാപനം ഏതാണ്? തിരുവനന്തപുരം വിമാനത്താവളം 50 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത സ്ഥാപനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആദാനി എന്റർപ്രൈസസ്. ആദാനി എന്റർപ്രൈസസ് ആണ് തിരുവനന്തപുരം വിമാനത്താവളം 50 വർഷത്തേക്ക് പാട്ടത്തിന് എടുത്തത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അതുപോലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ഇനി ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.